നമസ്കാരം എല്ലാവർക്കും. ചൈതന്യം വിഷുഫലത്തിലേക്ക് സ്വാഗതം. തത്വമയിൽ കൂടി വിഷുഫലം പറയുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും വിഷു എന്ന് പറയുന്ന ഒരു സംക്രമമാണ്. സംക്രമം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റേതാണ്. മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് പരിവർത്തനം എന്ന് പറയും. അത് നിയതിയാണ്. നിയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടുക്കാൻ പറ്റാത്തതാണ്, അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സെക്കൻഡിലും ഓരോ അണുവിടയിലും ഈ മാറ്റങ്ങൾ സർവസാധാരണമായിട്ട് നടക്കും. പ്രകൃതി തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു, പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ മാറ്റത്തിൻ്റെ ഓരോന്നിനും ഓരോ പീരീഡ്സ് ഉണ്ട്. ആ പീരീഡ്സിൻ്റെ തുടക്കവും കൊടുക്കവും ഉണ്ട്. നമ്മൾ അറിഞ്ഞുള്ള തുടക്കമുണ്ട്, അറിയാതുള്ള തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. ഇപ്പം ഇവിടെ ഈ സംക്രമം, വിഷു സംക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് സാംസ്കാരികപരമായിട്ട്, ആഘോഷപരമായിട്ട്, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ വിഷുവിന് പുലർകാലേ വിഷു കണി ദർശനമാണ്. ഓർമ്മയുണ്ടാവും, നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അമ്മമാരല്ലേ മുത്തശ്ശിമാർ നമ്മളെ കണ്ണുപൊത്തി കിടക്കയിൽ നിന്ന് എണീപ്പിച്ച് നേരെ കണി സ്ഥലത്ത് കൊണ്ടു നിർത്തി കണ്ണ് തുറന്ന് ഭഗവാനെ കാണും, കണി കാണും. എന്തൊക്കെയാണ് കണി വച്ചിരിക്കുന്നത്? പ്രധാനമായിട്ട് കൊന്നപ്പൂവ്. കൊന്നപ്പൂവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്നുള്ളതാണ്, ഐശ്വര്യം എന്നുള്ളതാണ്, സംതൃപ്തി എന്നുള്ളതാണ്. ആ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കൊന്ന മരം തന്നെ കണ്ടിരിക്കും. എന്താ ഒരു 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 സമൃദ്ധിയുടെ പര്യായമാണ്. അതിൻ്റെ കൂടെ ഫലങ്ങൾ, പച്ചക്കറികൾ, വിളക്ക്, അങ്ങനെ നിറക്കുടം, കന്മഷി, അങ്ങനെ അഷ്ടമംഗലത്തിനേക്കുള്ള എല്ലാം ഒരുക്കി വിളക്കിൻ്റെ മുമ്പേ നല്ല ഭഗവാന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ കൃഷ്ണൻ്റെതായിട്ടുള്ള ചിത്രം, ഇതെല്ലാം നമ്മൾ അണിയിച്ചൊരുക്കി ഈ കണി അവിടെ വെക്കും. അപ്പം ഈ കണി കാണുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയും ഇത് കണി കാണുകയാണ്. അന്നത്തെ ദിവസം പ്രകൃതിയുടെ കണി കാണൊക്കെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും. പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, മത്സ്യലതാദികൾക്ക് എല്ലാം. എന്തിന്? ദൈവത്തിന് വരെ കണി വെക്കുന്നു. ഓരോ ക്ഷേത്രത്തിലും കണി വെക്കും. നിർമ്മാല്യത്തിന് മുമ്പ് ഭഗവാൻ അങ്ങ് കണി കാണുമെന്ന സങ്കല്പം. അപ്പോൾ ആ കണിയുടെ പ്രാധാന്യം കഴിഞ്ഞാലോ പിന്നെ കുളിച്ച് ഒരുങ്ങി പുതു വസ്ത്രങ്ങൾ ധരിച്ച് നേരെ നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ആരാധനയത്തിൽ പോയിട്ട് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൈനീട്ട. കുട്ടികൾക്കാണെങ്കിൽ കൈനീട്ട വളരെ വിശേഷം. ആ പൈസ അവർക്ക് ആവശ്യപ്പെട്ടതാണ്. മുട്ടായി മുതൽ എന്ത് വാങ്ങാനുള്ള കൈനീട്ടം, അപ്പം മാക്സിമം കൈനീട്ടങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങും, അറിഞ്ഞു തരും, ചോദിച്ചു വാങ്ങും. ഇപ്പോഴാണെങ്കിൽ സർക്കാർ തന്നെ കൈനീട്ടം കൊടുക്കുകയാണ്. അപ്പോൾ ആ കൈനീട്ടം എല്ലാം കഴിഞ്ഞ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം, മറ്റ് കളികൾ, ചില സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിക്കൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ, കാര്യങ്ങൾ. അപ്പം ഇവിടെ ഈ വിഷുവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആകുന്നത് സമൃദ്ധിയാണ്, ലക്ഷ്മിയാണ്. ഭഗവാന്റെ കൂടെയാണല്ലോ ലക്ഷ്മി ഉള്ളത്. അപ്പം അവിടെ ഭഗവാനെ കണിയും കാണുന്നതോടൊപ്പം തന്നെ ഈ വിഷു സംക്രമത്തിൽ മഹാലക്ഷ്മി നമ്മുടെ മനസ്സിൽ, ശരീരത്തിൽ, പ്രവൃത്തിയിൽ, ധനത്തിൽ, ധാന്യത്തിൽ, ഗൃഹത്തിൽ, സ്ഥാപനത്തിൽ എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്, നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. എന്താണതിന് പേര്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംതൃപ്തി എന്ന് പറയും. ആ സംതൃപ്തി എന്ന് പറയുമ്പോൾ തൃപ്തിയല്ല, സംതൃപ്തിയാണ്. അഞ്ച് കാര്യങ്ങൾ വരണം സംതൃപ്തിക്ക്. ആ അഞ്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്നേഹം വേണം, സ്നേഹമുള്ളിടത്തെ സംതൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവണം, പിന്നെയോ വിശ്വാസം ഉണ്ടാവണം, പിന്നെയോ വിശ്വാസം, സ്നേഹം, സംതൃപ്തി, ആത്മാർത്ഥത, ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ സംതൃപ്തി കുറയും. അത് മാത്രമല്ല, ഈ സംതൃപ്തിക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള സമർപ്പണവും വേണം. ഈ സമർപ്പണം ദൈവാധീനത്തിൽ കൂടി കിട്ടുമെന്നുള്ള
ദൈവാധീനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ദൈവാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന, ഉപാസന, ജപം, ഭജന എല്ലാം ദൈവാധീനത്തിലുള്ള വഴിയാണ്. ഭഗവാനെ സ്തുതിക്കുക, ഭഗവതിയെ സ്തുതിക്കുക എന്ന് പറയും. അപ്പം അതെല്ലാം ഈ വിഷു സംക്രമ വേളയിൽ നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കണം. ആവശ്യപ്പെട്ടാലേ കിട്ടൂ, പഠിച്ചാലേ വിജയിക്കൂ എന്ന് പറഞ്ഞാൽ താമ്പാതി ദൈവം പാതി. നമ്മളതിന് വേണ്ടിയിട്ട് ഇത് സ്വീകരിക്കാൻ ഭഗവാനിൽ നിന്ന് ഈ സംതൃപ്തി എന്താണോ കുറഞ്ഞിരിക്കുന്നത്, സ്നേഹമാണോ, വിശ്വാസമാണോ, ആത്മാർത്ഥതയാണോ, സന്തോഷമാണോ, സമ്പത്താണോ, ഇതെല്ലാം ചേരുമ്പോഴേ സംതൃപ്തിയാവും. ഇതേതെങ്കിലും ഒന്ന് പറഞ്ഞാലോ, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ആത്മാർത്ഥതയൊക്കെ ഉണ്ട്, പക്ഷെ ദാരിദ്ര്യ സമ്പത്തില്ല. എന്തീ സമ്പത്തൊക്കെ ഉണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷെ എല്ലാവരും നാടകം പോലെ ആത്മാർത്ഥത എന്ന് പറയണില്ല. ഒരു അഭിനയം പോലുള്ള ജീവിതമാണ്. രാവിലെ ഒരു സുഖം, ഉച്ചയ്ക്ക് ഒരു സുഖം, രാത്രി ഒരു സുഖം, അവിടെയും സംതൃപ്തി ഉണ്ടാവില്ല. ഇത് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ഇവിടെയാണ് ഈ വിഷുവിന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന സങ്കല്പം. അപ്പം അതിനെ ഈ ഉപാസനയോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പരിവർത്തനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ പരിവർത്തനം അറിഞ്ഞും അറിയാതെ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ, അതായത് ലാൻഡ് ഫോണിൽ നിന്നും മൊബൈലിലേക്കും മൊബൈലിൽ നിന്ന് ഓരോ കാര്യങ്ങളിലേക്കും കമ്പ്യൂട്ടറിലേക്കും, ഈ പരിവർത്തനം നമ്മൾ അറിഞ്ഞാനുണ്ടാകുന്നതിലും ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം മതി, ഭക്ഷണം വരെ മുമ്പിലെത്തും, എന്ത് കാര്യം അറിയണമെങ്കിലും മൊബൈലിൽ കൂടി പറ്റും. എൻ്റെ ഒരു പരിവർത്തനം. ഇതുപോലെ ലോകത്ത് ഓരോ കാര്യങ്ങളും പരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പഠിക്കാൻ പുസ്തകം വേണ്ട, എഴുതേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള പരിവർത്തനങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. വെറും ആത്മീയമായിട്ട് മാത്രം പോരാ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ പറ്റൂ. അവിടെയാണ് ഈ വിഷു സംക്രമത്തിൻ്റെ പ്രാധാന്യം. കാരണം ലോകം മൊത്തം ഇന്നത്തെ ഈ വിഷു ഫലം മുതൽ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫലം മുതൽ അടുത്ത വിഷുഫലം വരെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ഈ ലോകം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലേ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ലോകത്തിൽ തന്നെ യുദ്ധം, അത് സമാധാനം, പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ, ഇതെല്ലാം ഒരു പോസിറ്റീവിലേക്ക് വരും. വന്നേ പറ്റൂ, വരേണ്ട സമയമാണ്. രാഷ്ട്രത്തെപ്പറ്റി നോക്കുമ്പോഴോ, വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൽ നമ്മുടെ സമൃദ്ധി എല്ലാ മേഖലകളിലും, ഇന്ന മേഖല എന്ന് പറയുക, IT ആയിരുന്നാലും റോഡായിരുന്നാലും ടെക്നോളജിയുടെ കാര്യത്തിലായിരുന്നാലും യുവാക്കളുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ പരിവർത്തനത്തെ കാര്യമാണ്. നമ്പർ ഒന്നായിട്ട് ലോകത്തിൻ്റെ മുമ്പിലെത്താനുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. ഭരണസമിതിയുടെ കാര്യങ്ങളിലാണെങ്കിലോ പൊളിറ്റിക്സ് നോക്കാതെ പരിവർത്തനം ഉണ്ടാവും. മന്ത്രിസഭ തന്നെ വീഴും, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മാറ്റം ഉണ്ടാവും. സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ, സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെയും പരിവർത്തനം ഉണ്ടാവും. ഭരണസമിതിയിൽ പരിവർത്തനം ഉണ്ടാവും, മറ്റ് വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. എന്തിന്? ഒരു ഉദാഹരണം പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം മുതൽ വലിയ പരിവർത്തനങ്ങൾ, ചെറിയ പരിവർത്തനങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ, എന്തിന് നമ്മുടെ വീട്ടിൽ പരിവർത്തനം ഉണ്ടാകും. ഈ പരിവർത്തനം എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പക്ഷേ അത് തനിയെ ഉണ്ടാകുന്നതല്ല, ഒരു നിയതിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ നിയതിയുടെ ഭാഗത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ പരിവർത്തനത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ, അതിനെ സ്വീകരിക്കേണ്ടതാ, അതിനെ സ്വാംശീകരിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നു എന്നുള്ളതാണ് വിഷുവിൻ്റെ, വിഷു ഫലത്തിൻ്റെ പ്രത്യേകത. അതിനെ നമ്മൾ തയ്യാറാകുകയും അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ചെയ്യുകയും ഉണ്ടായാൽ അടുത്ത വിഷുഫലത്തിന് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, നമ്മളുടെ എല്ലാ കാര്യത്തിലും നല്ലൊരു വിഷുഫലത്തിലേക്ക് നമുക്ക്, നല്ലൊരു യാത്രയിലേക്ക്, നല്ലൊരു വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു വിഷുഫലമാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. തീർച്ചയായിട്ടും ഭഗവാനെ കണികണ്ട്, കണിയെ കണികണ്ട് പ്രാർത്ഥനയോടെ ഈ വിഷുഫലത്തിനെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും